എല്ലാവരും ഇങ്ങനെ ഒരു സിനിമയ്ക്ക് വേണ്ടി ആടുജീവിതം സിനിമയ്ക്ക് വേണ്ടി വന്നതാണ് പക്ഷേ എനിക്ക് എൻ്റെ ആയുസിലുള്ളതാണ് ആയുസിനോട് ചേർത്ത് നിൽക്കുന്നതാണ് ഈ സിനിമ ഇപ്പം എൻ്റെ ആ ചിന്തകളോടൊപ്പം ചേർന്ന് പിന്നീട് ബാക്കിയുള്ളവരൊക്കെ നമ്മളിപ്പോ കൊറോണ പോലെ ഒരു ഇതുണ്ടാവുന്നു അപ്പം ആ സമയത്ത് സംവിധായകൻ ഓൾറെഡി എൻ്റെ ക്രൂവിനെ മാനേജ് ചെയ്യണം അവരുടെ മെൻറ്റൽ ഫിസിക്കൽ എല്ലാ ഹെൽത്തിനും മാനേജ് ചെയ്തിട്ട് കൊണ്ടുപോകാനുള്ള ഒരു ഉണ്ട് അതിന്റെ ഒരു എക്സ്ട്രാ ആയിട്ടാണ് വളരെ ഒരു അപ്രതീക്ഷിതമായിട്ട് ഈ ഒരു കൊറോണ പോലൊരു സംഭവം കൂടെ വരുന്നു അപ്പോൾ ആ ഡേയ്സിൽ വളരെ സ്റ്റക്കാവുന്നു അപ്പോൾ ആ ഡേയ്സിലൊരു എന്ത് ഒരു വലിയ റെസ്പോൺസിബിലിറ്റി ആണ് ഒരു പക്ക കപ്പിത്താനായിട്ട് നിന്ന് ഇതിനെ ക്രൂവിനെ മാനേജ് ചെയ്യുക എന്നുള്ളത് അപ്പം എന്തെങ്കിലും ഒരു ഉണ്ടായിരുന്നോ ഇതിനെ ഈ വളരെ അൺസെർട്ടേൺ ആയിട്ട് എൻറ്റയർ ഗ്രൂപ്പ് നിൽക്കുന്ന സമയത്ത് എല്ലാവരും ആൻസറിന് വേണ്ടിയിട്ട് ലുക്കപ്പ് ചെയ്യുക സ്വാഭാവികമായിട്ടും താങ്കളുടെ അടുത്തേക്കായിരിക്കും അപ്പം എങ്ങനെയായിരുന്നു ആ ഒരു സംഭവത്തെ മാനേജ് ചെയ്തത് അല്ല സ്വാഭാവികമായിട്ട് അത്ര ഒരു ചുമതല എനിക്ക് ഉണ്ട് എന്നുള്ളത് എനിക്ക് എല്ലാ കാര്യത്തിലും അങ്ങനെ തന്നെയാണ് അല്ല ഇപ്പം പ്രത്യേകിച്ച് എൻ്റെ ഒരു പ്രൊഡക്ഷനും കൂടെ ഞാൻ എൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് നടത്തുന്നു എന്നുള്ളത് കൊണ്ടാണ് അപ്പം പക്ഷെങ്കിൽ ഈ സാഹചര്യമാണ് നമ്മളെ എപ്പോഴും നമുക്ക് ബലം നൽകുന്നതെന്ന് പലരും പതറിപ്പോകുന്നു എനിക്ക് എല്ലാവരും ഇങ്ങനെ ഒരു സിനിമയ്ക്ക് വേണ്ടി ആഡ് സിനിമയ്ക്ക് വേണ്ടി വന്നതാണ് പക്ഷേ എനിക്ക് എൻ്റെ ആയുസിലുള്ളതാണ് ആയുസിനോട് ചേർത്ത് നിൽക്കുന്നതാണ് ഈ സിനിമ ഇപ്പം എൻ്റെ ആ ചിന്തകളോടൊപ്പം ചേർന്ന് പിന്നീട് ചേർക്കപ്പെട്ടവരാണ് ബാക്കിയുള്ളവരൊക്കെ അപ്പൊ അവരെ കരുതുക എന്ന് പറയുന്നതിൻ്റെ അപ്പം ഏറ്റവും വലിയ ഉത്തരവാദിത്വം എനിക്കാണ് എനിക്കന്നേരം ആ രീതിയിൽ പല ഭാഗത്തുനിന്നും ഇപ്പം ടെക്നിക്കൽ ഒരു സ്റ്റഡി ക്യാം ഓപ്പറേറ്ററിനെ സംബന്ധിച്ചിടത്തോളം അയയ്ക്ക് വേറെ ഒരുപാട് കാര്യങ്ങൾ ആയിക്കിത് സിനിമ ഈ സിനിമ കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ല ഈ സിനിമ പൂർത്തിയായിരിക്കുന്നതിന് മുമ്പ് അടുത്ത സിനിമയുടെ ഒരു ഡേറ്റ് കാണും ഇങ്ങനെയൊക്കെ പോകുന്ന ഒരുപാട് ടെക്നീഷ്യൻസ് ഉണ്ട് അവർക്ക് ഒരു ആ ദിവസത്തെ മാത്രമേ ഉണ്ടാകത്തുള്ളൂ ഈ സിനിമ എന്ന് പറയുന്നത് അവർ ഇഷ്ടപ്പെടുന്നു സ്നേഹിക്കുന്ന ഒക്കെ ഉണ്ടെങ്കിൽ പോലും അവരുടെ ഉത്തരവാദിത്വങ്ങൾ മാറിക്കൊണ്ടിരിക്കും പക്ഷെങ്കിൽ എൻ്റെ ഉത്തരവാദിത്വം ഈ സിനിമ പൂർത്തിയായിരിക്കുകയാണെന്ന് മാത്രമാണ് അതിൻ്റെ ഒരു ലീഡർഷിപ്പ് ഞാൻ ഏറ്റെടുത്തേ പറ്റുള്ളൂ അതിന് ബാക്കിയുള്ളവരെ ചേർത്ത് നിൽക്കുകയെന്നുള്ളത് പിന്നെ ഇതൊക്കെ സാഹചര്യം പോലെ സംഭവിക്കുന്ന അത് നമ്മൾ ഞാൻ പൊതുവേ ഒതുങ്ങി മാറി നിൽക്കുന്നൊരു സ്വഭാവക്കാരനാണ് പക്ഷേ ഇങ്ങനെ ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ ഞാൻ മുന്നിൽ തന്നെ നിൽക്കും ഈ സിനിമയുടെ ഒരുപാട് കാര്യങ്ങൾ ഡോക്യൂമെൻ്റ് ചെയ്തിട്ടുണ്ടല്ലോ ഇപ്പം നജീബും പൃഥ്വിരാജും കണ്ടുമുട്ടുന്നതാണെങ്കിലും റഹ്മാൻ വന്ന് സംസാരിക്കുന്നതാണെങ്കിലും ഇപ്പം കൊറോണ ഡേയ്സ് ആണെങ്കിലും ഒക്കെ അപ്പം ഈ ഡോക്യുമെന്റേഷൻ ഈ സിനിമയ്ക്ക് സിനിമയുടെ പ്രോസസ്സ് ഡോക്യുമെന്റ് ചെയ്യണമെന്ന് നിങ്ങൾ ഫസ്റ്റ് ഡിസൈഡ് ചെയ്തിട്ട് തന്നെ പോയതാണോ അതെ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു അപൂർവമായി ഉള്ള ഒരു ഫിലിം മേക്കിംഗ് ആണ് ഇതിൻ്റെ ഈ ലൊക്കേഷനുകൾ ഇപ്പം സഹാറ എന്നൊക്കെ പറയുന്നത് നമ്മൾ ഇങ്ങനെ ദൂരെ മാറിന്ന് കേട്ടിട്ടില്ലേ ഉള്ളു കഹാറയുടെ ഒരു ഒരു ഏതാണ്ട ഒരു മദ്യത്തിൽ നിന്നുകൊണ്ട് ആദ്യമായിട്ട് ഷൂട്ട് ചെയ്യുന്ന ഒരു സിനിമ എന്നൊക്കെ പറയുന്നതൊക്കെ അപ്പോൾ അതിൻ്റെ പല ഘട്ട അതുകൊണ്ട് തന്നെ പിന്നെ കൊറോണ സമയത്തൊക്കെ ചെയ്തത് വേറെ പണിയില്ല നിൽക്കുമല്ലേ അപ്പോൾ അതിൻ്റെ പേരിൽ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ചെയ്തൊരു സാധനം നമുക്ക് ഡോക്യുമെൻ്റ് ചെയ്യാമെന്നു വിചാരിക്കുന്നത് അല്ലാതെ ഒരു എല്ലാം സംഭവിക്കുന്ന സാഹചര്യത്തിനെ ഉപയോഗിച്ചെന്ന് മാത്രമേ ഉള്ളൂ